അധികാരികമായി നിഖിൽ തോമസിന്റെ രേഖകൾ പരിശോധിച്ചു എന്ന് പറയണം എന്ന് കേൾക്കൂ. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡോക്യുമെന്റ്സും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ അത് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ മാർക്ക് ലിസ്റ്റുകള്, അദ്ദേഹത്തിന്റെ TC ഉൾപ്പെടെയുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും ഒറിജിനൽ ആണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? സംസ്ഥാന രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചാലും SFI സംസ്ഥാന സെക്രട്ടറി പറയുന്ന വാക്കുകൾക്ക് ഒരു വെയിറ്റേജ് കേരളം കൊടുക്കുന്നുണ്ട്. ആ കേരളം ഉണ്ടാണ് അയാൾ ഉണ്ട. മുന്നിൽ നിന്ന് SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ആധികാരികമായി ഈ രേഖകളൊക്കെ പരിശോധിച്ചു, ഇതെല്ലാം ആധികാരികമാണ്, അതിന്റെ തുടർച്ചയിൽ ഇത് മാധ്യമങ്ങളുടെ കള്ളവാർത്തയാണ് എന്ന് പോലും ആർഷ പറയുന്നുണ്ട്. ചുമ്മാ പറഞ്ഞായിരിക്കും. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. SFI സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവേണ്ടതായിരുന്നില്ലേ ആഷോ? എന്തൂറക്കം വരുന്നു. ഒരു മുൻകാലത്ത് SFI ആയിരുന്നു എന്നുള്ള ഞങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ക്രൈമിൽ അവർ ഉൾപ്പെട്ട ഘട്ടത്തിൽ അവർക്ക് SFI ഒരു ബന്ധമില്ല. നിന്റെ ബുദ്ധി സമ്മതിച്ചെന്ന് അറിയാം. ഇടതു മേഖലയിലെ അക്കാദമിക സർക്കിളിൽ അപ്പോഴും സജീവമാണ് വിദ്യ. എവിടെ നിങ്ങൾ ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റും. ഈ ഭാസ്കരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ CP അബൂബക്കറിന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, പാർട്ടിയിൽ ശക്തം ഉണ്ടായിരുന്നെങ്കിൽ, ഇത് കാണുമ്പോ നിങ്ങളൊക്കെ മണ്ട അടിച്ചു പൊളിക്കില്ലായിരുന്നു നേതാക്കൾ. ഈ സംഭവ സ്ഥലത്തെ ഞാനില്ല. എന്തിനാണ് വിളിക്കുന്നത്? ജനാധിപത്യം എഴുതി പഠിക്കടാ. ഞങ്ങൾ RSS-കാരാവല്ലേടാ. നിങ്ങളും ഞങ്ങളും വിളിക്കുന്ന ഉത്തരവാക്യം ഒന്നു തന്നെയാണ് ആർഷോ. ഉണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഓ അതിനെന്താ.